viewers, my dear viewers. ഇന്നിപ്പോൾ 5 മണി കഴിഞ്ഞു. ബ്രില്യന്റ് നിന്ന് ഞാൻ ഇറങ്ങി. പക്ഷെ ഇന്ന് ഒരു ഒരു പ്രത്യേകതയുണ്ട്, ഇന്നൊരു ഒരു പ്രത്യേക കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് സാധിച്ചാൽ മാത്രമേ ഈ ബ്ലോഗ് ഇടത്തുള്ളൂ. സാധിക്കുമോ എന്നുള്ളതിന് ഉറപ്പില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഇന്നോരിപ്പോൾ വീട്ടിലോട്ടല്ല നേരിട്ട് പോകുന്ന, വേറൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പം നമുക്കേ ഏത് സ്ഥലമാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ വാ കേട്ടോ. വീട്ടിൽ പോകുന്ന വഴിക്കാണ് സംഭവം, വീട്ടിൽ പോകുന്ന വഴിക്കാം. അപ്പം അന്നേരം അവിടോട്ട് നിങ്ങളും കൂടെ വാ, എന്നിട്ട് നമുക്ക് കാണാം എന്തുവാ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ എറണാകുളം ക്യാമ്പസിൻ്റെ അവിടെ വെച്ച് വളഞ്ഞിതാ ഞാൻ ബൈപ്പാസിലേക്ക് കയറുകയാണ്. ഈ ബൈപ്പാസിൻ്റെ അങ്ങേയറ്റത്ത് ഒരു അങ്ങേയറ്റത്താണ് നമുക്ക് പോകേണ്ടത്. അവിടെ ഒരു 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 സ്ഥലമുണ്ട്, നമുക്ക് അവിടെയാണ് പോകേണ്ടത്. ആ സ്ഥലത്തെത്തി നമ്മൾ. അതെ, എവിടാന്നറിയോ, JJ Pets എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റ് സെൻ്റർ ഉണ്ട്. ഇൻഷെയ്ഡ്സ് എന്ന് പറഞ്ഞൊരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഷോറൂമ്, അതിന് ചേർന്നിരിക്കുന്ന JJ Pets. അപ്പോൾ അവിടെ ഒട്ടാ അവിടെ അവിടെയാണ് ഞാൻ വന്നത്. നമുക്ക് അവിടെ നിന്ന് ഒരാളെ കൂട്ടിക്കൊണ്ട് പോകണം. അതിന് മിഥു ടീച്ചറും റോഷൻ ടീച്ചറും ഒക്കെ ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കാൻ വന്നപ്പോൾ ഇവിടെ കയറിയായിരുന്നു. ഇതാ ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. ഇത് നാടൻ ബ്രീഡ് ക്രോസാണ്. ഇത് പൊമറേനിയന് തന്നെ പല ബ്രീഡുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാളെ അവർ പറയുന്ന കേട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ഇത് റോഡ് വീലറാണ് കേട്ടോ. ഇതൊക്കെ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പൊമറേനിയനാണ്. ഇവളൊരു പൊമറേനിയൻ മിനിയേച്ചർ ബ്രീഡാണ് കേട്ടോ. അപ്പുറത്ത് ലാബ്, ഇത് പേർഷ്യൻ ക്യാറ്റ്സ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇതാ ഇയാളെയാണ്. ഇയാളൊരു പൊമറേനിയനാണ് കേട്ടോ. പൊമറേനിയൻ ബ്രീഡ് ആൺപട്ടിയാണ്. അദ്ദേഹമാണ് എൻ്റെ വീട്ടിലെ പുതിയ മെമ്പറാക്കി ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഇയാളെ കൂട്ടാനാണ് നമ്മൾ JJ Pets എത്തിയത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിലെ നിക്കിയൊക്കെ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗുകൾ കണ്ടിട്ടുള്ളവർക്ക് പരിചയമുണ്ട്. നിക്കിക്ക് കൂട്ടായിട്ട് ഞാനിവനെ കൊണ്ടുപോവുകയാണ്. നിക്കി എന്ന് പറയുന്ന ബീഗിൾ ബ്രീഡിൽ പെട്ട പട്ടിയാണ് അവൾ. അപ്പം അവളിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ഒരു കൂട്ടാകും എന്ന് കരുതിയാണ് ഇവനെയും കൂടെ കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ വീട്ടിലെത്തി. അവൻ വീടൊക്കെ കണ്ട് ഇങ്ങനെ ഇനി ഇവനെ കുളിപ്പിച്ചെടുക്കണം, കാരണം അവിടെ കൂട്ടിലൊക്കെ കിടന്നിച്ചിട്ട് അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ കുളിക്കാനൊക്കെ നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്, ഒരു മടിയുമില്ല. രാത്രിയായി, പക്ഷേ ചൂടുണ്ട്. അത് കാരണം അവനങ്ങനെ അതായത് തണുക്കുന്നു എന്ന് തോന്നുന്നില്ല. നല്ല ഷാംപൂ ഒക്കെ തേച്ച് അവനെ കുളിപ്പിച്ചെടുക്കുകയാണ്. ആൾ നല്ല സൈലൻ്റാണ് കേട്ടോ, പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്തു. എന്നെ അവിടെ വെച്ച് കാണുമ്പോൾ തന്നെ ആള് ഞാൻ എടുത്തപ്പോഴൊന്നും മടി കൂടാതെ കൂടെ വന്നു. അങ്ങനെ ഷാംപൂ എല്ലാം തേച്ച് അവനെ കുളിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഓരോരോ മെമ്പേഴ്സായിട്ട് വന്ന് നോക്കുന്നുണ്ട് ഇവിടെ എന്നാ പരിപാടി നടക്കുന്നതെന്ന്. ഇയാളെ സ്നൂപ്പി വന്ന് നോക്കിയിട്ട് പോയി. ആ പോയില്ല, അവൻ അവിടെ തന്നെ ഇത് നോക്കുകയാണ്. അപ്പം ഞാൻ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ട് അവൻ ഉറപ്പായി ആ ഈ വീട്ടിലങ്ങാണ്.
വളരെ ചുരുങ്ങിയ ദിവസങ്ങളുകൊണ്ട് ഇവർ കൂട്ടാവും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിരം കാണാറുള്ള ഒരു രീതി. അതാണ് പുതുതായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അങ്കലാപ്പൊക്കെ ഉള്ളൂ, പിന്നെ പെട്ടെന്ന് കൂട്ടാവും. കുളിക്കാനൊന്നും ഒരു മടിയും കാണിക്കത്തില്ല. ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഇവന് ഇവൻ്റെ പേരിട്ടു കേട്ടോ. പൊപ്പു, പൊപ്പു ചുട്ട എന്ന് വിളിക്കാമെന്ന് വിചാരിക്കണം. പൊപ്പു എന്നാണ് ശരിക്കും പേരിട്ടിരിക്കുന്നത്. പിന്നെ കൊഞ്ചിച്ചൊക്കെ വിളിക്കുമ്പോൾ പൊപ്പു ചുട്ട എന്ന് വിളിക്കാം. അടുത്ത ആളെത്തി നോക്കുകയാണ്. അടുത്ത ആള് ഫ്ലൂപ്പി. സ്നൂപ്പിയും ഫ്ലൂപ്പിയും എന്ത് പരിപാടിയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നോക്കുന്നത് ഇവരൊക്കെ. ഇനിയുണ്ട് മെമ്പേഴ്സ്, പലരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ പുതിയൊരാൾ വന്നത്, പലരും അറിഞ്ഞിട്ടില്ല. നാളെയൊക്കെ ആയിട്ട് എല്ലാവരും തമ്മിൽ കാണുകയുള്ളൂ. ഇങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞ് നല്ലോണം തോർത്തിയൊക്കെ എടുക്കുകയാണ്. ഒരു മടിയും കൂടാതെ അവനിരിക്കുക, ഇതൊന്നൊരു പ്രശ്നേ അല്ല. പെട്ടെന്ന് ഞങ്ങളുമായിട്ട് ഇണങ്ങി കുളിച്ചു കുട്ടപ്പനായി. കോളറൊക്കെ കെട്ടി, മണിയൊക്കെ തൂക്കി കോളറൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഇനി ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടണം. ഒക്കെ മണപ്പിച്ച് മണപ്പിച്ചാണ് അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തു, അതിലെ കാര്യമായിട്ടൊക്കെ മേടിച്ച് കഴിക്കുകയാണ്. ഇവന് 55 ദിവസമായിട്ടുള്ളൂ കേട്ടോ, ജനിച്ചിട്ട് 55 ദിവസമായിട്ടുള്ളൂ. അത് ശരിക്കും ട്രൂ പൊമറേനിയൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ബിസ്ക്കറ്റ് എൻ്റെ കയ്യിൽ നിന്നൊരു 5-6 എണ്ണം മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ദൈവൻ പാലും ബിസ്ക്കറ്റും എല്ലാം കഴിച്ച് സുഖമായിട്ട് ഉറക്കമായി. അന്നേരം ദേ സ്നൂപ്പി വന്ന് മണപ്പിച്ചൊക്കെ നോക്കി. അവൻ ഉറങ്ങുന്ന സമയത്ത് ശരിക്കും ഇതാരാ, ഇവൻ ആരാന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ടുള്ള ശ്രമമാണ് സ്നൂപ്പിയുടെ. ചെറുതായിട്ട് ദേ കാലിലൊക്കെ ഒന്ന് തട്ടി നോക്കുക. പക്ഷേ പോപ്പു അറിയണേയില്ല, അവന് അത്രയ്ക്ക് ഉറക്കാണ്. അവൻ ഉണരുന്ന ലക്ഷണമില്ല. സ്നൂപ്പി അങ്ങനെ പിന്മാറി. അപ്പോഴാണ് ദേ നമ്മുടെ നിക്കി, നിക്കിയെ രാത്രി തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനലിൽ കൂടെ അവൾ കണ്ടു അകത്ത് പുതിയൊരു ആളുണ്ട് എന്നുള്ളത്. അങ്ങനെ കുറച്ചൊക്കെ അവനെ ഉണർത്തി നിക്കി. ഏതാണ്ടൊക്കെ സംസാരിക്കുക. അവളുടെ ഒരു പ്രത്യേക തരം കൊരയാണ് കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയാനൊക്കെ ആയിട്ടുള്ള കൊര കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ആശാന് ചെറിയ പേടിയായെന്ന് തോന്നുന്നു. നല്ലവനത് വലുതായിട്ട് പുറത്തൊന്നും കാണിക്കാതെ നിക്കിയെ ഫേസ് ചെയ്യുന്നുണ്ടവൻ. നിക്കി അവനെയും എന്നെയും മാറി മാറി നോക്കുന്നുണ്ട്, ഇതാരാ ഇപ്പോൾ. അപ്പോൾ നാളെ രാവിലെ വേണം ഇനി ഇവരെ അടുത്തടുത്ത് കൊണ്ടുവന്ന് കൂട്ടിലൊക്കെ ആയിട്ട് പരിചയപ്പെടുത്താൻ. അപ്പോൾ ഓക്കെ, ഇവരുടെ ഇനിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. സോ ഗുഡ് ബൈ.